അസ്സലാമു അലൈക്കും വാഹ്മി വബർക്കാത്തുഹു നിന്റെ നിക്കാഹുണ്ടോ ഈ വരവിനെ നോക്കണം അതെന്താ വയസ്സ് ആയില്ലേ നിനക്ക് പിന്നെന്താ ഇജ് വൈകിക്കുന്നത് വീട്ടിൽ അതിനെമ്പാട് പ്രാരാബ്ധമൊന്നുമില്ലല്ലോ ഇല്ല എന്ന് തലയാട്ടി അവിടുന്ന് സ്ഥലം കഴിച്ചലാക്കി ചിന്തിക്കുന്നവർക്കെന്താ കെട്ടിച്ചയക്കാൻ പെങ്ങന്മാരില്ല കുടുംബത്തിലാണെങ്കിൽ സ്ഥലവും സ്വത്തും വേറെയും സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ കുടുംബക്കാരെ സമ്മതിക്കൂല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത് അല്ലെങ്കിൽ നാട്ടുകാർ ബഹുമാനിക്കുന്ന ഉമർ ഹാജിയുടെ മോന് എന്തിനു പേർഷ്യ അവൻ്റെ പേർഷ്യ ഇവിടെ തന്നെയാണ് തൻ്റെ നാട്ടിലെ കിരീടം വെക്കാത്ത സുൽത്താനാണ് തൻ്റെ ഉപ്പ ഉപ്പാക്ക് പെരുസപ്പെട്ട് ജീവിച്ചാൽ ഞാനും പക്ഷേ എന്തു ചെയ്യാം ആ റൂഹി തൻ്റെ നെഞ്ചു തകർത്തു അതിനകത്ത് കയറി ഇരിപ്പായി ഒരുപാട് താൻ അവളുടെ പിറകെ നടന്നു അവൾ പിടി തന്നില്ല അവസാന വർഷങ്ങളുടെ എൻ്റെ പിറകെ നടപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു കോരിച്ചൊരിയുന്ന മഴയത്തും തൻ്റെ സ്വന്തം സൈക്കിളിൽ അവൾക്കു വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ മുമ്പിൽ അവൾ അവസാനമായി വന്നു അന്നവൾ പറഞ്ഞു ഇക്കയെ എനിക്ക് മുൻപേ ഇഷ്ടമായിരുന്നു പക്ഷേ അറിഞ്ഞുകൊണ്ട് എന്തിനാ വെള്ളത്തിൽ എൻ്റെ ഇഷ്ടം എഴുതുന്നു എന്ന് വെച്ചു അതുകൊണ്ട് മാറി മാറിപ്പോയതാ പക്ഷേ ഈ പെരുമാഴത്ത് ഇക്ക നിൽക്കുന്ന ഈ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞത് ഞാൻ നിന്നെ കെട്ടും നുമ്മ ഒന്നിച്ച് പൊറുക്കുമെന്നൊക്കെ ഒരുപാട് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതെന്തോ അവൾക്കങ്ങ് വിശ്വാസം വന്നില്ല പതിയെ പതിയെ കാര്യങ്ങൾ ബാപ്പയും അറിഞ്ഞു കാര്യങ്ങൾ വഷളായി നാട്ടിൽ നിന്നാൽ ഒന്നും നടക്കില്ല എന്ന തോന്നലുണ്ടായി ഈ നാട് തന്നെ വിടണം മറ്റുള്ള നാട്ടിൽ പോയിട്ട് എന്തു ഫലം അവസാനം ഒരു ചിന്തയിലെത്തി ഗൾഫിൽ പോയി കുറച്ച് പണം സമ്പാദിച്ച് മറ്റെവിടെയെങ്കിലും പോയി അവളുമായി ജീവിക്കണം പിന്നെ രാവും പകലും അതിനുള്ള ചിന്തയായി പേരുകേട്ട ഏജൻറ്റുമാരൊക്കെ മുട്ടി കേട്ട പേരുകേട്ട മുട്ടി നോക്കി ഞാൻ റെഡിയാക്കുന്ന പലതും ഉപ്പമുടക്കും അവസാനം സഹിക്കട്ട് അവരോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് മുംബൈയിലേക്ക് വണ്ടി കയറി തൊട്ടടുത്ത് ഞാൻ അന്വേഷിക്കുന്ന ബിൽഡിംഗ് ഇരുപത് കിലോമീറ്റർ ചുറ്റി എന്നെ എത്തിച്ചു ആദ്യം തന്നെ അവിടുത്തെ ടാക്സി ഡ്രൈവർ എനിക്ക് മുംബൈയുടെ രൂപഘടന മനസ്സിലാക്കി തന്നു പിന്നീട് അങ്ങോട്ട് കയ്യിലുള്ള കാശ് സൂക്ഷിച്ചു വെച്ചു തൻ്റെ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു അതിനിടയിൽ ഹോട്ടലിൽ ക്ലീനിങ് പേപ്പർ വിൽപ്പന കാറ് കഴുകൽ ഹോട്ടലിലെ കക്കൂസ് കഴുകൽ തുടങ്ങി എല്ലാം ചെയ്തു അപ്പോഴൊന്നും മനസ്സ് തളരാതെ പടച്ചവൻ കൂട്ടുനിന്നു കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷവും രണ്ടു മാസവും പതിനൊന്ന് ദിവസവുമായപ്പോൾ ഗൾഫിലും എത്തി ബോംബെയിൽ ഉള്ള അനുഭവങ്ങൾ ഏതു വിപരീത സാഹചര്യങ്ങളെയും പിടിച്ചു നിർത്താനുള്ള ആത്മബലം വേണ്ടുവോളം തന്നിരുന്നു അല്ലെങ്കിൽ മുൻപ് നമ്മുടെ അടുത്തുള്ള മൊയ്തീൻ ഹാജി ഇപ്പോഴത്തെ നാട്ടിലെ കോടീശ്വരൻ എപ്പോഴും പറയുമായിരുന്നു ഏത് ലോകത്ത് ജോലിക്ക് പോയാലും ഒരു ആറുമാസമെങ്കിലും ബോംബെയിൽ പോയിട്ട് ജോലി ചെയ്തു പോയാൽ അവൻ പിന്നെ എങ്ങനെയും ജീവിക്കുന്നു അത് എത്ര ശരിയാണ് അങ്ങനെ ദുബായിൽ കഫ്റ്റീരിയയിൽ ജോലി അതും പതിനാല് പതിനഞ്ച് മണിക്കൂർ അതിനിടയിൽ രണ്ട് ഷിഫ്റ്റ് കുളിയ ഭക്ഷണം ഒക്കെ കഴിയുമ്പോൾ ഒരു അഞ്ചു മണിക്കൂർ ഉറക്കം കിട്ടിയാൽ ഭാഗ്യം എങ്കിലും എല്ലാം സഹിച്ചു പിടിച്ചു നിന്നു മനസ്സിൽ അവളെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർഷമൊന്നു കഴിഞ്ഞിട്ടും അവളുമായി ഒന്ന് ബന്ധപ്പെടാൻ പോലും അവസരമില്ല ഫോണില്ല കൃത്യമായി അവൾക്ക് കിട്ടുമോ എന്ന് അറിയാത്തത് കൊണ്ട് കത്തയക്കാനും നിവൃത്തിയില്ല എല്ലാം ദൈവത്തിലർപ്പിച്ച് രണ്ടു കൊല്ലം കാത്തിരുന്നു അതിനിടയിൽ എനിക്കും മാറ്റങ്ങൾ ഉണ്ടായി തൻ്റെ ആത്മാർത്ഥതയിൽ വളർന്ന ആ സ്ഥാപനത്തിൽ തന്നെ അറബാബ് പാർട്ട്ണറാക്കി സ്ഥാപനങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി തുറന്നുകൊണ്ടേയിരുന്നു രണ്ടു വർഷം കഴിഞ്ഞു ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും സ്വരുക്കൂട്ടി വെച്ച് നാട്ടിലേക്ക് വന്നു ഉമ്മ കരഞ്ഞുകൊണ്ടും ഉപ്പ ഒരു തരം നിസ്സംഗ ഭാവത്തോടെയും എതിരേറ്റു ആ ഭാവത്തിന് പഴയ ആരോഗ്യവും മത്സരിക്കാനുള്ള കരുത്തുമൊക്കെ നഷ്ടപ്പെട്ട പോലെ ഉമ്മ പറഞ്ഞു നീ പോയെ പിന്നെ ഉപ്പ ഇങ്ങനെയാ ആരോടും അധികം മിണ്ടാറില്ല എന്താ നിന്റെ ആഗ്രഹമെന്ന് വെച്ചാൽ അത് നമുക്ക് നടത്താം നീ അത് നിന്റെ ചെങ്ങായിമാരോട് പോയി അവിടെ പോയി ആലോചിക്ക് എന്തായാലും ഉപ്പ വരൂല അപ്പോഴേക്കും അവർ അവിടെ നിന്നും വീടുമാറി അങ്ങ് അകലേക്ക് താമസം മാറിയിരുന്നു ഒരുപാട് അന്വേഷിച്ചു അവളുടെ വീട് അവസാനം കണ്ടുപിടിച്ചു അവളുടെ വീട്ടിലെത്തി കാര്യം പറഞ്ഞു അവളുടെ ഇളയാപ്പ തന്നെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കണ്ട കാഴ്ച ഒരു നിമിഷം ഒരു ഷോക്ക് ശരീരത്തിലൂടെ കയറിറങ്ങിപ്പോയി തൻ്റെ മുമ്പിൽ നിൽക്കുന്നു താൻ ഒന്നിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട ആള് ഒരു പെൻസിലിൻ്റെ ആരോഗ്യത്തിൻ്റെ കട്ടിലിൽ കിടക്കുന്നു പലവട്ടം തന്നെ കൊതിപ്പിച്ച വെള്ളാരം കണ്ണുകൾ ഒരു നേർത്ത രീതിയിൽ മാത്രമേ തുറക്കുന്നുള്ളൂ വെളുത്ത സ്വർണ്ണക്കോലുസിട്ട കാലുകൾ ഈർക്കിളി കഷ്ണങ്ങൾ പോലെ തന്നെ മനസ്സിലായോ എന്നറിയില്ല കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടേയിരുന്നു അവളുടെ ഉമ്മ ആ കണ്ണുനീർ തൻ്റെ സാരിത്തലപ്പ് കൊണ്ട് ഒപ്പിക്കൊടുത്തു എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ജീവിതത്തിലെ എല്ലാ യാതനകൾക്കും പകരമായി താൻ കണ്ട സ്വപ്നം എൻ്റെ സ്വർഗം എല്ലാം പോയി ഇനി എന്തിനെ ചെറുപ്പത്തിൽ പലരും അസൂയോടെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ നാട്ടിലെ ഏറ്റവും ഭാഗ്യമുള്ള കുട്ടി ഞാനാണെന്ന് എന്തു ഭാഗ്യം പണവും കുടുംബ പാരമ്പര്യവും ഉണ്ടായാൽ മനുഷ്യൻ പൂർണ്ണനാകുമോ എല്ലാവർക്കും വേണ്ടത് സന്തോഷവും സമാധാനവുമല്ലേ അവളുടെ എളാപ്പ പറഞ്ഞു അവൾക്ക് ബ്രെയിൻ ട്യൂമറാണ് ഒരു വർഷമായി അവൾക്ക് ഈ സൂക്കേട് തുടങ്ങിയിട്ട് കൊണ്ടുവന്നിടത്തൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചു പക്ഷേ എല്ലാവരും ഒരു ഉറപ്പും തന്നില്ല ഈ രോഗത്തിന് ഉള്ള സ്വർണവും വീടും സ്വത്തും ഒക്കെ പണയത്തിലാണ് ഇനി അങ്ങോട്ട് ചികിത്സ ചെയ്യാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലാണ് ചികിത്സ മുടക്കേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു അവളെ ഒരിക്കൽ കൂടി എത്തിയെന്ന് നോക്കി അവിടെ നിറങ്ങി പിറ്റേ ദിവസം നിക്കാഹിന് സ്വരുക്കൂട്ടി വെച്ച സ്വർണമൊക്കെ വിറ്റു അതിൻ്റെ കാശ് ഒരു സുഹൃത്തുക്കൈവശം അവളുടെ വീട്ടിലെത്തിച്ചു ഇനിയെന്ത് നിക്കാഹ് അവളുടെ ശരീരത്തിൽ അണിയാക്കാൻ മേടിച്ച സ്വർണം അതിൻ്റെ കാശ് അവളുടെ ശരീരത്തിൽ മരുന്നായെങ്കിലും അവളിൽ തന്നെ ലയിക്കട്ടെ എന്തോ പിന്നെ അധികകാലം നാട്ടിൽ നിൽക്കാൻ തോന്നിയില്ല വീണ്ടും ദുബായിലേക്ക് തന്നെ വന്നു ആങ്ങളെ നാടുവിട്ടുപോയി എന്ന് പറഞ്ഞ് തൻ്റെ രണ്ട് കൂടപ്പിറപ്പുകളെ അവരുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ കുത്തിമുറിവേൽപ്പിക്കുന്നത് അവർ പറഞ്ഞ് താൻ അറിഞ്ഞിട്ടുണ്ട് ഇനി കുടുംബസ്വത്ത് അന്യപ്പെണ്ണിന് വേണ്ടി മുടിപ്പിച്ചു എന്ന കാര്യം കൂടി വേണ്ട അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഈ ദുബായ് യാത്ര കഴിഞ്ഞ നാലു വർഷവും അവളുടെ ചികിത്സക്ക് മുടങ്ങാതെ കാശയച്ചു ഇതിനിടയിൽ നാട്ടിൽ നിന്നും സുഹൃത്ത് വിളിച്ചിരുന്നു അവൾ ഒരു മണിക്കൂർ മുമ്പ് അയ്യത്തായി നീ വരുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു മനസ്സിലുള്ള അവളുടെ രൂപം ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിൽ തനിക്ക് കാണേണ്ടി വന്നു ഇനി ഇതിലും മോശമായ അവസ്ഥയിൽ തനിക്ക് അവളെ കാണണ്ട ഞാൻ കണ്ട രൂപം മാറ്റി അവളുടെ ആ പഴയ രൂപത്തിൽ എൻ്റെ മനസ്സിനെ പ്രതിഷ്ഠിക്കാനാണ് എനിക്കിഷ്ടം ഇനിയും കണ്ടാൽ ആ പുതിയ രൂപം കൂടുതൽ മനസ്സിൽ ശക്തി പ്രാപിക്കും അത് വേണ്ട ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടുവെങ്കിലും മൂന്നോ നാലോ പ്രാവശ്യമേ ഉരിയാടാൻ ആയിട്ടുള്ളൂവെങ്കിലും അവളാണ് എന്നെ ഞാനാക്കിയത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയത് പലതും ഞാൻ സാധിച്ചെടുത്തതും അവളോട് ഒന്നിച്ചുള്ള എൻ്റെ ജീവിതത്തിന് വേണ്ടിയായിരുന്നു എന്നെ ഒരുപാട് ജയിപ്പിച്ച് സ്വന്തം ജീവിതത്തോട് തോറ്റുമടങ്ങി മടങ്ങി അവളെപ്പോലുള്ള ഒരാളെ എന്നു ഞാൻ കാണുന്നു അന്നാണെൻ്റെ നിക്കാഹ് അള്ളാഹു നമ്മുടെ എല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാക്ഷണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ ഉള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസ്സലാ വലൈക്കും വാഹത് വബർക്കാത്തു